ഹബീബായ മുത്തുനബിതങ്ങൾ, ഈ ഇസ്ലാമിക സന്ദേശം നിങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും പവിത്രമായ ഭൂമിയിൽ നിന്ന് അവരത ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ലോകത്തിന്റെ നികര മേഖലകളിലേക്ക് ഇറങ്ങിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ഏഷ്യൻ മൈനറിലേക്കും യൂറോപ്യൻ കൺട്രികളിലേക്കും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കൊക്കെയും അവർ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം ലോകത്തുടനീളം മഹാന്മാരായ സ്വഹാബത്ത് പ്രചരിപ്പിക്കുകയാണ്. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിന്തുടരുന്നുവെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വഹാബത്ത് മുത്തുനബിയിൽ നിന്ന് പഠിച്ചത് കൃത്യമായും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് പോയവർ, വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് പോയവർ, അവർ മുത്തുനബിയിൽ നിന്ന് കണ്ട സുന്ദരമായ ആദർശം ആ ആദർശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അങ്ങനെ ലോകത്തുടനീളം ഇസ്ലാം ഒരേ ഒരു ആദർശത്തോടുകൂടെ, ഒരേ ഒരു ആശയത്തോടുകൂടെ അതിശക്തമായി അത് കടന്നു ചെല്ലുകയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന ബില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത വാഹിദ, എന്റെ സമൂഹം 73 വിഭാഗമായി ചിന്തിച്ചു തരും, അവരെല്ലാവരും നരകത്തിലാണ്, അവരിൽ നിന്ന് ഒരേ ഒരു വിഭാഗം ഒഴികെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ ഒരു സംശയം അന്നേരം തന്നെ സ്വഹാബത്ത് തീർക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, മാഹിയ യാ റസൂലല്ലാ, എങ്കിൽ ഒരു വിഭാഗം മാത്രം അതാ നരകത്തിൽ നിന്ന് വിഭിന്നമായി സ്വർഗത്തിന്റെ അവകാശികളായി മാറുന്നു, അവരാരാണ് നബിയെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ മാ അനാലി വാ സ്ഹാബി, ഞാനും എന്റെ സച്ചരിതരായ സ്വഹാബത്തിന്റെയും പാതയിൽ ആരാണോ അവരാണ് ശരിയായ സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി പറഞ്ഞ ആ വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബിയുടെ ഉമ്മത്തികൾ വ്യത്യസ്തമായ വിഭാഗങ്ങളായി മാറിയിരിക്കുകയാണ് എങ്കിൽ അവരിൽ നിന്ന് ഒരേ ഒരു വിഭാഗമാണ് സ്വർഗത്തിന്റെ അവകാശികളാകുന്നത്. അതാരാണ് എന്ന് നമുക്ക് ഈ ചെറിയൊരു സാമാന്യ ബുദ്ധി കൊണ്ട് ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹബീബായ തങ്ങളെ പിൻപറ്റുന്നവർ, സ്വഹാബത്തിനെ പിൻപറ്റുന്നവർ ഇവിടെ സുന്നികൾ മാത്രമാണ്. സുന്നി അല്ലാത്തവർ സ്വഹാബത്തിനെ പിന്തുടരുന്നില്ലേ? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവർക്ക് സ്വീകാര്യമല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് യോഗ്യരല്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവർ അംഗീകരിക്കുന്നില്ലേ? എങ്കിൽ എന്നെയും എന്റെ സ്വഹാബത്തിനെയും അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് ഈ അവകാശം ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മുത്തുനബി പറയുമ്പോ ആ അവകാശത്തിന്റെ അവകാശികൾ നമ്മൾ മാത്രമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, സ്വർഗത്തിലേക്കുള്ള പാംഭാവിയിലാണ് നാം ഉള്ളത്. അതുകൊണ്ടാണ് SSF കാർ ഉയർത്തുന്ന മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം എന്നതാണ്. ധാർമ്മിക വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തുനബിയും സഹചരരായ സ്വഹാബത്തും കാണിച്ച ആദർശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഒരു ആദർശം ഏതാണ്? അത് സൗന്ദര്യത്തിന്റെ ആദർശമാണ്, അത് സമാധാനത്തിന്റെ ഇസ്ലാമാണ്, അത് നീതിയുടെ ഇസ്ലാമാണ്, അത് സമത്വത്തിന്റെ ഇസ്ലാമാണ്, അത് തീവ്രവാദത്തിന്റെ ഇസ്ലാമല്ലേ, അത് ഭീകരവാദത്തിന്റെ ഇസ്ലാമല്ലേ, അത് അക്രമത്തിന്റെ ഇസ്ലാമല്ലേ, അശ്ലീലതയുടെ ഇസ്ലാമല്ലേ, അത് സൗന്ദര്യത്തിന്റെ ഇസ്ലാമാണ്. ആ സൗന്ദര്യത്തിന്റെ ഇസ്ലാമിന്റെ വഴികളിലൂടെ പോകുമ്പോ തീർച്ചയായും നമ്മെ പലരും പരിഹസിച്ചു എന്ന് വരും. പക്ഷേ ഏത് പരിഹാസങ്ങൾ ഉണ്ട് എങ്കിലും സ്വർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് തിരിഞ്ഞു നോക്കാതെ അതിശീഘ്രമായി മുന്നോട്ട് കടന്നു ചെല്ലേണ്ടതുണ്ട്. അവിടെയാണ് SSF സ്ഥാനം. നമ്മുടെ ഉലമാഹ്, ഈ സമുദായത്തിന്റെ വിദ്യാർത്ഥി സമൂഹം അധപ്പതിച്ചു പോകാൻ പാടില്ല, അവർ തെമ്മാടിത്തരത്തിലേക്ക് നീങ്ങിപ്പോകാൻ പാടില്ല, അവർ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും അനാശാസ്യത്തിന്റെയും അശ്ലീലതയുടെയും വഴികളിലൂടെ സഞ്ചരിക്കേണ്ടവരല്ല. ധർമ്മബോധത്തോടുകൂടെ ഈ സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം വിദ്യാർത്ഥികൾ കടന്നു ചെല്ലേണ്ടവരാണ് എന്നുള്ള പൂർണ്ണമായ ബോധത്തോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 June 26 പിറവിയെടുത്തു. ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സമസ്ത, ആ സമസ്തയുടെ പടുകൂറ്റൻ ഉലമാഹ് അവരാലോചിച്ചെടുത്ത തീരുമാനമാണ് SSF. അങ്ങനെയാണ് 1973 April 29 SSF പിറവിയെടുക്കുന്നത്. 50 വർഷങ്ങൾ പിന്നിടുമ്പോ കൊച്ചു കേരളത്തിന്റെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും 7000+ യൂണിറ്റുകളിൽ ലക്ഷക്കണക്കിന് ഉത്ഭുതരായ പ്രവർത്തകരെ ഈ സമൂഹത്തിന്, ഈ രാഷ്ട്രത്തിന് സമർപ്പിച്ചവരാണ് SSF-കാർ. തീർന്നില്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് കർണാടകയിലും അപ്പുറത്ത് തമിഴ്നാടിലും ആന്ധ്രയിലും ഗോവയിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും അടക്കം ഇങ്ങനെ ഒഴുകി ഈ രാജ്യത്തിന്റെ മറ്റേ അറ്റമാകുന്ന കശ്മീർ വരെ നീണ്ടു നിൽക്കുന്ന പ്രവിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതിശക്തമായ ഒരു സംഘടനയായി
എസ് എസ് എഫ് വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രീയ പിൻബലങ്ങളില്ലേ, നമുക്ക് അധികാരത്തിന്റെ പിൻബലങ്ങളില്ലേ, പക്ഷേ നമുക്കുള്ള ഒരു പിൻബലമുണ്ട്, നമുക്കുള്ള ഒരു ആയുധമുണ്ട്. അത് ഈമാനിക ആയുധമാണ്. ആ ഈമാനിക ആയുധത്തും ആയുധവുമായിട്ടാണ് എസ് എസ് എഫ് കാര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നീ ഫാൻ ആഗ്രഹിക്കുന്നില്ല. 1973 പിറവിയെടുത്ത വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം അതാത് കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് ഈ രാജ്യത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 1993 എസ് എസ് എഫ് 20 വർഷം പിന്നിട്ടപ്പോഴാണ് എസ് എസ് എഫ് സാഹിത്യോത്സവം എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു പരിപാടിയിലേക്ക് ചുവടുവെക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എസ് എസ് എഫ് ഈ വഴിയിലേക്ക് കടന്നു ചെല്ലുമായിരുന്നില്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം ഈ രാജ്യത്ത്, ഇന്ത്യാരാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളീയ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഉയരങ്ങളിലാണ് അവർ നിൽക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ശക്തി ഒന്നിവിടത്തെ ഉലമ ൂട്ടമാണ്, സമസ്ത കേരള സമയത്തുൽ ഉലമയാണ്, എസ് വൈ എസ് ആണ്, അതിലപ്പുറം എസ് എസ് എഫ് ആണ്. എസ് എസ് എഫ് ഇതുപോലത്തെ സാഹിത്യ വേദികളെ ഉപയോഗപ്പെടുത്തി ഈ സമുദായത്തിലെ കുരുന്ന മക്കളുടെ സർഗവാസനകളെ പുറത്തെടുത്ത മക്കളെ, നിങ്ങൾക്ക് ഇത് സാധിക്കും. നിങ്ങളെ സുന്ദരമായ ശബ്ദം കൊണ്ട്, നിങ്ങളുടെ ആ സൗന്ദര്യമുള്ള ശബ്ദം കൊണ്ട് പാട്ടുപാടി ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും.